മീൻ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് വാങ്ങിച്ചത് സെബിൻ ചേട്ടൻ്റെ മീൻ കണ്ടിട്ടില്ലേ ഫിഷിംഗ് ബ്രേക്കിൽ, അതേപോലെ ആ എല്ലാവർക്കും ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഞാൻ സിമെൻറ്റ് വെച്ചിട്ട് ഒരു ചെറിയ ഫിഷ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അവിടുത്തെ ഗപ്പിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ചെറിയ കുളം. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്, തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചെടി സംബന്ധമായിട്ടുള്ള, ഗാർഡനിങ് സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഈ ചാനലിൽ ഉണ്ടാവുക. പിന്നെ ഇടയ്ക്ക് എനിക്ക് പാട്ട് പാടാനൊക്കെ തോന്നി, ചിലപ്പോൾ പാട്ടും പാടും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പെട്ടിടാം. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ചെറിയ കുളം കുത്താനുള്ളൊരു പരിപാടിയിലാണ്. ഞാൻ ഓൾറെഡി മുന്നൊരു കുളം കുത്തി കുളം തോണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു കുളമല്ല, ചെറിയൊരു ഗപ്പീനൊക്കെ ഇടാൻ പറ്റിയൊരു ചെറിയൊരു തോതിലുള്ളൊരു ചെറിയ കുളം ഈ ഒരു സൈഡിൽ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടർട്ടിൽ വേനൊക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് ജസ്റ്റ് മാറ്റിയിട്ട് വേറെ പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോർണറിലാണ് ഒരു ചെറിയ കുളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ എനിക്കറിയാവുന്ന സെറ്റപ്പിൽ ഞാൻ ചെറിയൊരു മീൻകുളം തട്ടി കൂട്ടിയിട്ടുണ്ട്. അയ്യോ, മീൻകുളമല്ല, മീൻകുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരന്ത മീൻകുളത്തിൻ്റെ ഓർമ്മകൾ വരും. ഫിഷ് ടാങ്ക്, ചെറിയൊരു ഫിഷ് ടാങ്ക് അത് മതി. നമ്മുടെ കെപ്പീനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ചെറിയ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കൈ കൊണ്ടൊക്കെ വാരിയിട്ടൊക്കെയാണ് സിമെൻറ്റ് കുത്തിയാണ്. കോലരി അതിനുള്ള ടൂൾസും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ ഫൗണ്ടൻ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഫുള്ള് സെറ്റ് ചെയ്യണ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബ്രീഫായിട്ട് വേണമെങ്കിൽ പറയാം, ഇതൊരു സ്റ്റാൻഡ് വെക്കാൻ, നമ്മുടെ ഫൗണ്ടൻ്റെ ആ ഒരു സെറ്റപ്പ് വെക്കാനുള്ള സ്റ്റാൻഡാണ് ഇത്. കുളത്തിൻ്റെ ഇവിടെ ഞാനിത് ആ തറവിനോട് ചേർന്ന് കുറച്ച് ഇഷ്ടി വെച്ചിട്ട് പൊക്കിയിട്ട്, അപ്പോൾ ഈ തറയുടെ ബീഡിങ്ങും ഈ ഒരു ബീഡിങ്ങുമ്മിയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോൾ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ, അതായത് ഫൗണ്ടിന് കൊടുക്കാനുള്ള മോട്ടറിൻ്റെ ഹോസ് ഇതിലേക്ക് കൊടുത്തിട്ട് ഹോളിലിട്ടിട്ട് ഇങ്ങോട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എന്താണ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസിൻ്റെ, അല്ല, മോട്ടറിൻ്റെ ഹോസ് വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ആ ഹോളിൽ കൂടെ ഫോൾഡ് ആയി പോകുമ്പോൾ മടങ്ങി ഒടിഞ്ഞെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാട്ടർ സപ്ലൈ കറക്റ്റ് ഇവിടേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ ഈ രണ്ട് ബീഡിങ്ങുമ്മ ഇത്രയും വെയിറ്റ് ഉള്ളൊരു സ്ലാബ് ഇരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ഞാൻ ആ ഒരു പൈപ്പ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭാവിയിൽ വേറെ ഇങ്ങനെ വെയിറ്റ് വെച്ചാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ സെൻറ്ററിലെ ഒരു സപ്പോർട്ടായിട്ട് അവിടെ ഞാൻ ഫിക്സ് ചെയ്ത്, ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തു, അത്രയേ ചെയ്തിട്ടുള്ളൂ.
അതിന് വേണ്ടി യൂസ് ചെയ്യണ മോട്ടർ ഇതാണ്. ഈ മോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ കുളത്തിൻ്റെ മോട്ടറാണ്. മുമ്പ് നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഉണ്ടാക്കിയ വലിയ കുളത്തിന് ഉണ്ടാക്കിയ മോട്ടറാണ് ഇത്. ചെറിയൊരു ഫിഷ് പോണ്ടിന് ഇത്ര വലിയ മോട്ടറിൻ്റെ ആവശ്യമില്ല. ഇതൊരു മണിക്കൂറിൽ 4000 ലിറ്റർ ഫിൽട്ടറൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ്. ഇത്ര വലിയ പമ്പിൻ്റെ ഒരാവശ്യമില്ല. പക്ഷേ എനിക്കിതിവിടെ ഒരു ഉപയോഗം ഇല്ലാണ്ടിരിക്കുന്നത്, ആ കുളം ഇടിഞ്ഞതിന് ശേഷം എനിക്കിതിപ്പോൾ ഒരു ഉപയോഗം ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു. പിന്നീട് ഈ ലോക്ക്ഡൗണൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ പമ്പിലേക്ക് മാറാം. അപ്പോൾ തൽക്കാലം ഞാൻ ഫൗണ്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു മോട്ടോർ വെച്ചിട്ടാണ്. നമ്മുടെ കുളത്തിൻ്റെ സൈഡ് തേക്കാൻ എനിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ട് നമ്മൾ സൈഡിൽ കല്ലൊട്ടിക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് കല്ലുകൾ സൈഡുകളിലും അതിൻ്റെ എഡ്ജുകളിലൊക്കെ കല്ല് നമുക്ക് പാവി കൊടുക്കാം. നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ പണി ഏകദേശം ഇതുപോലെ ആയിട്ട്. ഞാൻ ഫൗണ്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ പോലെ, അതിനുശേഷം ഞാൻ സൈഡ് മൊത്തം ഇതുപോലെ കല്ല് പാവിയിട്ടുണ്ട്. അപ്പോൾ വെള്ളാരങ്കലിലൊക്കെ വെച്ച് ചെയ്യാനുള്ളൊരു പരിപാടിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെള്ളാരങ്കലിലും തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ലോക്ക്ഡൗൺ ആണല്ലോ, പുറത്ത് പോയിട്ടുള്ളൊരു പരിപാടി നടക്കില്ല. അപ്പോൾ ഞാൻ ചെടി നടാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള മണ്ണിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെട്ടുകല്ല് പീസുകളാണിത്. ആ വെട്ടുകല്ല് പീസുകളാണ് മൊത്തം സൈഡിൽ പാവാൻ ഉദ്ദേശമാണ്. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം മീൻ ടാങ്കിൻ്റെ പണി ഇത്രത്തോളം ആയിണ്ട്. ഇപ്പം ഈ ഭാഗത്തൊന്നും ഞാൻ കല്ല് പാവിയിട്ടില്ല, കാരണം സിമെൻ്റ് ഉണ്ടായിരുന്നു തീർന്നു. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സിമെൻറ്റ് കിട്ടില്ല. അപ്പം ഇനി ലോക്ക്ഡൗൺ മാറിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫൗണ്ടം വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അകത്ത് പൈപ്പ് ആ കുളം ഹോൾ ചെയ്തിട്ട് അകത്ത് പൈപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുളം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടൻ വയ്ക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പൈപ്പൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ തുടക്കത്തിലെ പൈപ്പിൻ്റെ കണക്ഷനൊക്കെ ഇട്ടത് കാണാത്ത രീതിയിൽ ചെയ്യായിരുന്നു. പക്ഷേ ഓരോ പണികളായിട്ട് ചെയ്തു വന്നതിന് ശേഷമാണ് ഫൗണ്ടം വയ്ക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരേണ്ടി വന്നത്. പക്ഷേ അതിനെന്തെങ്കിലും ചെയ്ത് നമുക്ക് മറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. അതിൻ്റെ തുടർ പണികളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എംസിയിലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉണങ്ങണവരെ ഒന്ന് കാത്തു നിന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കണം. നമ്മുടെ ഫൗണ്ടൻ്റെ ഒരു ട്രയൽ റണ്ണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ഓണാക്കി നോക്കിയിട്ടുണ്ട് മോട്ടർ. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെറ്റാക്കണം. അപ്പോൾ ഫൗണ്ടൻ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പ്രഷറിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെയിനറും പിന്നൊരു ഒരു മറ്റേ ഷെയ്ഡിനെറ്റൊക്കെ തള്ളി കയറ്റി വെച്ചാൽ പ്രഷർ ഇത്തിരി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രഷർ ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയിനറും കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് നമ്മൾ അക്കൂര്യത്തിലിടുന്ന കല്ല് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലോ കുറച്ചുകൂടി നേരത്തേനേക്കാളും ഈവൺ ആയിട്ടുണ്ട്. കുറച്ച് പ്രഷറും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കല്ല് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാം. അങ്ങനെ പോണ്ട് മൊത്തം നമ്മൾ കല്ലൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൊരു മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ലുകൾ തമ്മിൽ ജോയിൻ്റ് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സിമെൻറ്റ് മാത്രം ചാന്ത് കലക്കിയിട്ടൊന്ന് ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുളത്തിൻ്റെ ആ ഒരു ചുമരുമ്പോൾ മാത്രം, അത് ആ ഒരു പ്രതലത്വം മാത്രമേ കല്ലിനൊരു പിടുത്തം കിട്ടിയിട്ടുള്ളൂ. ഈ കല്ലുകൾ തമ്മിലൊരു പിടുത്തം കിട്ടണമെങ്കിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. എന്നാലൊരു ഡബിൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സിമെൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഓരോ കല്ലുകൾ നടന്നു വരാൻ സാധ്യതയുണ്ട്. അല്ലേ, നമ്മുടെ പോണ്ട് മൊത്തം സിമെൻ്റ് അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കാണാനായിട്ട്. പിന്നെ ഈ പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. മറ്റത് കല്ലിൻ്റെ മുകളിൽ ചിലപ്പോൾ പെയിൻ്റ് മൊത്തം പിടിച്ചു എന്ന് വരില്ല. പെയിൻറ്റിങ് പരിപാടി തരുന്നുണ്ട്. ശരിക്കും കുളത്തിൻ്റെ ഉള്ളിലടിക്കുന്ന പെയിൻറ്റാണ്, ഞാൻ അത് പുറത്തടിച്ചു. ഉള്ളിൽ പെയിൻറ്റ് അടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം പായലും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇനി ഉള്ളിൽ ആരും ശ്രദ്ധിക്കില്ല, വെള്ളമൊക്കെ വരുമ്പോൾ. പിന്നെ ഉള്ളിൽ പെയിൻറ്റ് അടിക്കേണ്ടെന്നാണ് തൽക്കാലം ഞാൻ വിചാരിച്ചേക്കണേ. പിന്നെ അത് ആ കാണുന്ന ഒരു സ്പേസിൽ എന്തെങ്കിലും ചെടി എന്തെങ്കിലും എങ്ങനെയെങ്കിലും വെക്കണം എന്നുണ്ട്, അത് നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ അടിയിൽ തുണി ഇട്ടിട്ടാണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ ഈ ഇട്ടേക്കണ മണ്ണ് മൊത്തം നമ്മൾക്ക് തെറിക്കും. ഉണങ്ങണകളും തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു പോരില്ല.
അങ്ങനെ നമ്മുടെ കുളത്തിന്റെ പരിപാടി ഈ ഒരു പരുവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അധികം വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ടർട്ടിൽ വെയിൻ ഒന്ന് ഗ്രോ ആയി വരുന്നുണ്ട്. രണ്ട് സൈഡിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇനി ആ കുളത്തിന്റെ സൈഡിൽ കുറച്ച് ചെടികൾ വെക്കണം. ചെടികൾ വെച്ച് എവിടെയൊക്കെ ചെടികൾ കുത്തിക്കയറ്റം പറഞ്ഞാൽ അവിടെയൊക്കെ ചെടികൾ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ മീനെ വേണ്ടേ? ടടാങ്, മീൻ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് വാങ്ങിച്ചത് ഇവന്മാരെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ട്. ഒരു 6 കോഴിക്കാർപ്പും 2 ഗോൾഡ് ഫിഷും ആണ് ഞാൻ വാങ്ങിച്ചേക്കണേ. അപ്പോൾ ഇവന്മാരെ നമുക്ക് അതിൽ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് ഇതുവരെ ഒന്ന് ടെമ്പറേച്ചർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കൊണ്ടുവിടാം കേട്ടോ. എനിക്ക് ഓർമ്മ വരാതെ തന്നെ പഴയ കുളത്തിൻ്റെ ഓർമ്മകളൊക്കെ എനിക്ക് ഇങ്ങനെ തേട്ടി തേട്ടി വരുന്നു. ഇതുപോലെയൊക്കെ വലിയ സംഭവമായിട്ട് മീനൊക്കെ ഇറക്കി സെറ്റായി 2 കഴിഞ്ഞപ്പോഴാണ് ഇതേ കിടക്കുന്ന കുളം ഇടിഞ്ഞൊഴിഞ്ഞ് വീണത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലിട്ടാ. അപ്പോൾ ഉണ്ടാക്കണ വീഡിയോ ഉണ്ട്, നശിപ്പിച്ച് എടുക്കണ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോളാം. വിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെടികളൊക്കെ പിന്നീട് വെക്കാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ചെടികളൊന്നും എവിടെയൊന്നും എനിക്ക് കിട്ടിയില്ല. വേണം മക്കളെ ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോക്കോ. ക്യാമറ വെള്ളത്തിൽ മുക്കി വീഡിയോ എടുക്കാമെന്ന് എന്നോട് പറയരുത് കേട്ടോ. എൻ്റെ മൊബൈൽ ഫോണിലാണ് ഞാനത് എടുക്കണത്, ഗോപ്രോ ഒന്നല്ല. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വലുതാവണ സൈസ് വലുതാവണതിനൊക്കെ അനുസരിച്ച് നമുക്ക് വെള്ളത്തിലൊക്കെ മുക്കിയവരെ വളർച്ചയൊക്കെ കാണാൻ പറയും. വരെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലാൻസൊക്കെ പിന്നീട് ഞാൻ സെറ്റ് ചെയ്യേണ്ടി. മോട്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ പവറിൻ്റെ മോട്ടറാണ്, അത് മാറ്റണം. അതൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലാൻസൊക്കെ നട്ടിട്ട് ഞാൻ പിന്നീട് കാണിക്കാട്ടോ. ഇപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഒരു പരിപാടി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുളം. ഇവരെ ഇണക്കി എടുക്കണം. ഫുഡൊക്കെ കൊടുത്ത് കയ്യിലൊക്കെ വരുന്ന പോലെ നമ്മുടെ സെബിൻ ചേട്ടൻ്റെ മീൻ കണ്ടിട്ടില്ലേ ഫിഷിംഗ് ബ്രേക്കിൽ, അതേപോലെയൊക്കെ കയ്യിൽ വരുന്ന മീനാക്കണം. ആ ഫൗണ്ടൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. മീൻ ഇട്ടതിന് ശേഷം ഫൗണ്ടൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ വെള്ളം വരെ അതിൻ്റെ ഉള്ളിൽ കാണാം. ആ പൊളി. അപ്പോൾ നമ്മുടെ കുഞ്ഞു മീനുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സ്നേഹങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വെറുതെ ഫുഡടി മൊബൈൽ ഫോൺ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു പിടുത്തമുണ്ട്, പറഞ്ഞില്ലായെന്ന് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തെ അതിജീവിക്കാം, എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും. ബൈ.